പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും ദുരൂഹതാകലാതെ കാസർഗോഡ് എണ്ണപ്പാറയിലെ രേഷ്മയുടെ തിരോധാന കേസ്. 18 വയസ്സുള്ളപ്പോൾ കാണാതായ രേഷ്മയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് കണ്ടെത്താൻ മാറി മാറി വന്ന അന്വേഷണ സംഘങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മകൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് രേഷ്മയുടെ മാതാപിതാക്കൾ. നല്ല പഠിക്കുന്നുണ്ട്, പ്ലസ് ടുവിന് 420 മാർക്ക് ഉണ്ടായി. തിരിച്ചു വരുന്നതിന് ഞാൻ പ്രതീക്ഷിക്കുന്നു, വരണം. എണ്ണപ്പാറ സർക്കാർ കോളനിയിലെ രേഷ്മ കാണാമറയത്തായിട്ട് 11 വർഷവും 9 മാസവും പിന്നിടുകയാണ്. എണ്ണിയാലൊടുങ്ങാത്ത അന്വേഷണ ഉദ്യോഗസ്ഥരും കോലാഹലങ്ങളും കടന്നുപോയി. കാഞ്ഞങ്ങാട്ടേക്ക് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയ മകൾ തിരിച്ചു വരാത്തതിനു പിന്നിലെ സത്യാന്വേഷണത്തിലാണ് ഇപ്പോഴും ഈ കുടുംബം. നമ്മൾ പോലീസിൽ അങ്ങോട്ട് വിളിക്കായിരുന്നു, അവരിങ്ങോട്ട് ഒരിക്കലും വിളിച്ച് ഒരു കാര്യം സംസാരിക്കാറില്ല. എൻ്റെ കുട്ടിയാലും നഷ്ടപ്പെട്ടിരുന്ന 90% എനിക്ക് ബോധ്യമായി. കാണിച്ചു കഴിഞ്ഞാൽ 2 പ്രതികൾ കൊടുത്തിട്ടുണ്ട്. അവരെ ഇതുവരെ ചോദ്യം ചെയ്ത് പോലീസുകാർ അവർക്ക് സപ്പോർട്ട്, നമുക്ക് ഇതുവരെ ഒരു സപ്പോർട്ട് കിട്ടിയില്ല പോലീസിൻ്റെ. രേഷ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതയും ചില സംശയങ്ങളും പോലീസിനെ അറിയിച്ചെങ്കിലും അന്വേഷണം ഗൗരവത്തിലായിരുന്നില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. പേരിനൊരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും പോലീസ് ഡയറികളിലെ കാണാമറയത്തുള്ള കേസുകളുടെ പട്ടികയിലേക്ക് രേഷ്മ എന്ന പേരുകൂടി എഴുതി ചേർക്കാനാണ് പോലീസിനു തിടുക്കം. 11 വർഷത്തിനിപ്പുറവും ഈ അച്ഛനും അമ്മയും കാത്തിരിക്കുകയാണ് രേഷ്മ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ. എന്നാൽ അതിൽ വ്യക്തത വരുത്താൻ പോലീസിന് സാധിക്കാത്തത് ഇവരെ കൂടുതൽ വേദനിപ്പിക്കുന്നു. രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്.